ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശംഖുമുഖത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പുതുതായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത നമ്മുടെ ഡയഫ്രം വോളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശംഖുമുഖത്തുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ കാണുക, നിങ്ങളുടെ വിലയേറെ കമൻസുകളും കൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പുതുതായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത ഡയഫ്രം വോളാണ്. 12 കോടി രൂപ ചിലവാക്കി 8 മീറ്റർ ഡെപ്തിൽ സംഭവം കൺസ്ട്രക്ഷൻ ചെയ്ത ഡയഫ്രം വോളാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, മുഖം ബീച്ച് സംഭവം. ഇനിയിപ്പോൾ മണലൊക്കെ ഉണ്ടല്ലോ, ഈ മണലൊക്കെ ആണെങ്കിൽ ഇവിടെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കല്ലിൽ സംഭവം ഫില്ല് ചെയ്യും. ശംഖുമുഖം ബീച്ച് തിരിച്ചു വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. എന്താ സഞ്ചാരികൾ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട്. നമ്മൾ കടലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ലൈറ്റ് എന്ന് പറയുന്നത് ബോട്ടാണ്. ബോട്ട് അവിടെ അവിടെ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ മണലിട്ടിട്ടുള്ള ഈ മണലൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് സംഭവം ഇട്ട് ഫില്ല് ചെയ്യും. ഫില്ല് ചെയ്തിട്ട് ഇത് ഫ്ലാറ്റാക്കും. ഫ്ലാറ്റാക്കുമ്പോൾ നമുക്ക് ഈ ബീച്ചിലോട്ട് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ശംഖുമുഖം ബീച്ചിൽ ഇതാ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇതാ ഇവിടെ ഇഷ്ടംപോലെ കല്ലുകളാണെങ്കിൽ ഇതാ ഇതേപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കല്ലുകളെല്ലാം സ്ലാബുകളാണ്. ഈ ഒരു സ്ലാബുകളൊക്കെ ആണെങ്കിൽ ഈ സൈഡിലോട്ട് സംഭവം ഇടാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പോൾ നൈറ്റ് വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്ക് ഡയഫ്രം വോളിൽ നമ്മൾ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പല വട്ടം നാശം വിധിച്ച ശംഖുമുഖത്തിൻ്റെ റിനോവേഷൻ 12 കോടി രൂപ എന്ന ഡയഫ്രം വോളിൽ കൂടെയാണ് പൂർത്തിയായിട്ടുള്ളത് ഫ്രണ്ട്സ്. ബീച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് പാർക്ക് സൈഡിലോട്ട് വരുമ്പോഴേക്കും ദാ ഇതാണ് പാർക്ക്. നൈറ്റ് വിഷ്വൽസ് ഉണ്ടല്ലോ. അതുകൂടാതെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഷോപ്പുകളുണ്ട്. അപ്പുറത്തെ സൈഡാണ് പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റുള്ള വിഷ്വൽസാണ്, നൈറ്റ് വിഷ്വൽസാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവരുണ്ട് ഒരു പാനിപ്പൂരി ഷോപ്പ്, നല്ല ബ്രൈറ്റായിട്ടുള്ള പാനിപ്പൂരി ഷോപ്പ്, നല്ല പോലെ ബ്രൈറ്റായിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഒരു പാനിപ്പൂരി ഷോപ്പുണ്ട്, അങ്ങോട്ടും പാനിപ്പൂരി ഷോപ്പുണ്ട്. ചെറിയ ചെറിയ ഐസ്ക്രീംസിൻ്റെ ഔട്ട്ലെറ്റ്സുകളുണ്ട്. നമുക്ക് നേരെ ഇതിൻ്റെ അടുത്ത ബീച്ചിലോട്ട് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് ഫുഡിങ്സും ഈ സ്നാക്സ് ഐറ്റംസിലൊക്കെ ഒന്ന് വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ ഇതുപോലുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലതരം ന്യൂസുകൾ നമുക്ക് പല വാർത്താ മീഡിയസിൽ കൂടെ വരുന്നുണ്ട്. ഓക്കെ, എന്താ ഒരു നായ വരുന്നുണ്ട്. ഇത് എയർപോർട്ടിൻ്റെ ഒരു ഗേറ്റാണ്. അവിടെയും റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഡ്രോൺ റെസ്ട്രിക്റ്റഡ് ഏരിയ. ഇത് ഇതേപോലെ തന്നെ സ്നാക്സിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ. സ്നാക്സിൻ്റെ ബജി വേണോ? അതാ പോയിട്ട് വന്നിട്ട് മതിയാ. ഇതും ബജിയുടെ ഒരു ഷോപ്പാണ്. ഐസ്ക്രീമിൻ്റെ ഒരു ഔട്ട്ലെറ്റ്, അങ്ങോട്ടും ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ഔട്ട്ലെറ്റുകളുണ്ട്. ഇതാണ്, ഇവിടെയാണ് ഹെലികോപ്റ്റർ ഉള്ളത്. അപ്പോൾ വേണ്ട, ഇഷ്ടംപോലെ ആ ഒരു നൈറ്റ് റൈഡ്സ് അല്ല, നൈറ്റുള്ള ആ ഒരു സ്ട്രീറ്റ് വോക്കാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. ഇതേപോലെ കണ്ട ഉന്തു വണ്ടിയിൽ സ്നാക്സിൻ്റെയും അതുകൂടാതെ തന്നെ പാനിപൂരിയുടെയും ഐസ്ക്രീംസിൻ്റെയും എന്താ ഇതുപോലെയുള്ള ബജി ഷോപ്സുകളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ബജി ഷോപ്പുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ലൈവായിട്ട് നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ സംഭവങ്ങളെല്ലാം റെഡിയാക്കി തരും. അതുകൂടാതെ തന്നെ ഈ പാർക്കിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റി കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഷോപ്പുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറത്താണെങ്കിൽ തിരു ആറാട്ട് മഹോത്സവമാണ്. ശംഖുമുഖത്തുള്ള ദേവീക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവമാണ് ഇപ്പുറത്തെ സൈഡിലുള്ളത്. പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലിപ്പിംഗ്സ് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ശംഖുമുഖം ബീച്ച്. നൈറ്റ് വ്യൂ ആണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇർഫാനാണെങ്കിൽ പാനിപ്പൂരി വാങ്ങിക്കുന്ന ഒരു തിരക്കിലാണ്. Thank you.
അതെന്ത് വെള്ളമാണ്? ഇഷ്ടംപോലെ കണ്ടന്റുണ്ട്. ഒന്നും കൂടെ മതിയേ, രണ്ടെണ്ണം മതി. എട് വരുന്ന സമയത്താണെങ്കിൽ എന്താ, ഇതാണ് മെയിൻ ആയിട്ടുള്ള പാർക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു സ്പേസ് ആണ് ദോര. ആ സൈഡ് പാർക്കിംഗ് ഉണ്ട്, യൂറിനലും മറ്റു ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ചെറിയ ചെറിയ ഇതുപോലെയുള്ള കടകളൊക്കെ കാണാം. കടകളല്ല, ഇതൊക്കെ സ്ട്രീറ്റ് വെൻഡേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഈ ഒരു സൈഡിലോട്ട് നേരെ പോകുന്ന ബീച്ചാണ്. ഇവിടെയാണ് സാധാരണയായിട്ട് എക്സിബിഷനും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഓണത്തിനും ക്രിസ്മസിനും ന്യൂ ഇയറിനും റംസാനിനൊക്കെ പ്രോഗ്രാംസുകളൊക്കെ നടക്കുന്നതും ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഓക്കെ, ഇതെല്ലാം റെഡിയാക്കിയിട്ടതായിരുന്നു. സംഭവം ഇപ്പം എല്ലാം കുളമായിട്ട് കിടപ്പുണ്ട്. ഇഷ്ടംപോലെ കടകളുണ്ട്, ആ കടകളെല്ലാം സംഭവം പോയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. ഇവിടെ ബീച്ചിൻ്റെ അടുത്തോട്ട് വന്ന സമയത്ത് ഇവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് തോന്നുന്നത്. ഏയ്, ഇവിടെയാണ് മുമ്പ് മാന്നാർ മത്തായി സ്പീക്കിങ്ങിൽ ശങ്കരാടി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോഴേക്കും ആ ഒരു സീനുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അവിടെയാണ് നമ്മളൊരു പൊട്ടക്കിണറുള്ളത്. ശ്രീനിവാസനും സുരേഷ് ഗോപിയായിട്ടുള്ള ഒരു കോമഡി സീനുണ്ട്. അവിടെ തന്നെ പേര് കറക്റ്റായിട്ട് മറന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ആ ഒരു കിണറുള്ളത്. എല്ലാം നൊസ്റ്റാൾജി, എത്ര പ്രാവശ്യം വന്ന് കണ്ടു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നൊസ്റ്റാൾജിയാണ്. ഇവിടെ ഇങ്ങോട്ട് വരും തോറും ലൈറ്റിൻ്റെ ഒരു ഡെക്കറേഷൻ തന്നെ ഉണ്ട്. ഞണ്ട് ഞണ്ട്